ഇവിടെ കണ്ടിട്ടൊക്കെ വണ്ടര അടിച്ചു നിക്കണ് കൊറേ ഉണ്ട്, പശുക്കള് കൊറേ ഉണ്ട്. നടന്ന് കാണാൻ തന്നെ പറ്റിയിട്ടില്ല. വന്നിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ മേലേ മുഴുവനും കണ്ടിട്ടില്ല. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള വലിയ പശുക്കളെയൊക്കെ. അപ്പൊ നേരിട്ട് കാണാനും രണ്ടെണ്ണത്തിന് മേടിക്കാനുള്ള ഉദ്ദേശത്തിന് വേണ്ടി വന്നതാ. 30-35 സ്റ്റാർട്ട് ചെയ്യും. ആൾക്കാരൊക്കെ എങ്ങനത്തെ ടൈപ്പ് പശുക്കൾ വേണമെങ്കിലും അങ്ങനത്തെ ടൈപ്പ് നമ്മൾ നോക്കി എടുത്തിട്ട് കണ്ടിട്ട്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് പശുക്കളെ ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ പശുക്കൾ വരുന്ന മാർക്കറ്റ് നമ്മുടെ ഈറോഡ് മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ശരിക്കും എല്ലാ വ്യാഴാഴ്ച ദിവസവുമാണ് ഇവിടുത്തെ ഒരു ചന്ത ദിവസം. ആയിരക്കണക്കിന് പശുക്കളാണ് ഈ ഒരു മാർക്കറ്റിൽ വന്ന് ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള പശുക്കൾ, നമ്മുടെ ആവശ്യത്തിനുള്ള എത്ര നമ്പർ പശുക്കൾ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാനുള്ള അത്രയും കളക്ഷൻസ് ഉള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ ഈറോഡ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ വരുന്നവരോടായിട്ട് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മുടെ പശുക്കളെ നോക്കിയെടുക്കാൻ കഴിയുന്ന ഒരാളെ കൂടെ കൂട്ടുന്നത് എന്തായാലും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ലോക്കലി ഇവിടെ വന്ന് കണ്ട് നമുക്ക് പശുക്കളെ നമുക്ക് പർച്ചേസ് ചെയ്ത് തരുന്ന മാക്സിമം ബാർഗെയിൻ ചെയ്ത് മാക്സിമം കുറഞ്ഞ വിലയിൽ വാങ്ങിച്ച് നൽകുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുന്നത്, നമ്മുടെ മിഥുൻ ബ്രോ ആണ്. നമ്മുടെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിഥുൻ ബ്രോ. മിഥുൻ ബ്രോ, നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല തിരക്കാണല്ലോ അല്ലേ? നല്ല തിരക്ക് ചേട്ടാ. നോർമൽ ആണ് തിരക്ക്. ഇത് നോർമൽ ആണെങ്കിൽ എന്തോ പറയാ, വലിയ തിരക്ക് വേറെ മാതിരി വേറെ മാതിരി. ഇതിനേക്കാളും വലിയ തിരക്കുണ്ടോ? എന്റെ അമ്മ ഇത്രയും ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു കടൽ പോലെ ആൾക്കാരുണ്ട്. പശുക്കളും അതുപോലെ തന്നെ ആൾക്കാരും എല്ലാം കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പറയാൻ പറ്റില്ല എത്ര. ഇതിപ്പോ ഏതൊക്കെ ഇനത്തിലുള്ള പശുക്കളുണ്ട് ചേട്ടാ? ഇത് ഏതൊക്കെ ഇനത്തിൽ വരുന്ന പ്യൂർ HF ജേഴ്സി, HF-ന്റെ ക്രാസ്, ജേഴ്സിന്റെ ക്രാസ്, മറ്റേ എല്ലാ പശുക്കളും കൂടി, എല്ലാ പശുക്കളും ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു പ്രൈസ്, സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാണ് അതിന്റെ? ഒരു സ്റ്റാർട്ട് 30-35. 30-35 സ്റ്റാർട്ട് ചെയ്യും. അതായത് നമുക്ക് കന്നി കിട്ടും, അടിപൊളി രണ്ട് പശുക്കൾ കേട്ടാ. ഇതിപ്പം വാങ്ങിയിട്ട് നമ്മളിപ്പോ മാറ്റി കെട്ടുകയാണ്. ഇതിപ്പം എത്ര ലിറ്റർ വരെ നമുക്ക് പ്രതീക്ഷിക്കാം ചേട്ടാ? 20 ലിറ്ററിന് മുകളിലെ രണ്ട് പാല്, 20 ലിറ്റർ നമുക്ക് കിട്ടും ഉറപ്പാണ്. അകടി കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അത്യാവശ്യം ഹെവി പശു തന്നെയാണ്. 2-15 ദിവസം 15 ദിവസം പ്രസവിക്കും ചേട്ടാ. 2-15 ദിവസം 15 ദിവസം ടൈം ചേട്ടാ. അതിനുള്ളിൽ നമുക്ക് പ്രസവിക്കും. എത്രാമത്തെ ഡെലിവറി? സെക്കൻഡ് ചേട്ടാ. രണ്ടാമത്തെ ഡെലിവറിയാണ്. രണ്ടും ഓക്കെ. നമുക്ക് ഇത് എത്രയായിരുന്നു ചോദ്യം ചേട്ടാ? ചോദ്യം അവർ 2-10. ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെട്ട വിലയ്ക്ക് അവർ മേടിച്ചത് ചേട്ടാ. അവർ ഇഷ്ടപ്പെട്ട അവർക്ക് മേടിച്ചത്. അതായത് പാർട്ടിക്കും കുടിക്കുന്ന ആൾക്കും ഓക്കെ ആയി വന്നു ചേട്ടാ. എന്നാലും അതിന്റെ ഒരു പ്രൈസ് പറയാൻ പറ്റില്ല. പ്രൈസ് പറയാൻ പറ്റില്ല ചേട്ടാ, അവരുടെ താല്പര്യം പറഞ്ഞു പറയട്ടെ. അവർ വേണ്ടെന്ന് പറഞ്ഞു, അയാളെ തന്നെ പറഞ്ഞു നമുക്ക് ഇത് പറയേണ്ടതാണ്. പാർട്ടി ശരിക്കും പറഞ്ഞാൽ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ താല്പര്യം പറഞ്ഞിട്ട് പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മള് പറയുന്നില്ല ചേട്ടാ. ഇപ്പോൾ ഒരു പശു നമ്മൾ ചോദിക്കണം, നാട്ടുകാർക്ക് എങ്ങനത്തെ അവരുടെ വിലയ്ക്ക് തന്നെ നമ്മൾ മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. എൻ്റെ വിലയ്ക്കോ ചന്തേൻ്റെ വിലയ്ക്കോ മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വന്നാർന്നാൽ അവരുടെ വിലയ്ക്ക്, അവരുടെ ഇപ്പോൾ ഒരു 75,000 പശു 50,000 വില പറയാനാണ് ചേട്ടൻ 60,000 ചോദിക്കുന്നത്. 60,000 അവരുടെ വില എത്ര ആണോ അതിൻ്റെ ഒരു 2,000-3,000 വേണോ ഒരു ഡിഫറൻറ്റേഷൻ ഇറങ്ങുമ്പോൾ ഒളിഞ്ച് വലിയ ഡിഫറൻറ്റേഷൻ ഉണ്ടാകില്ല ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ നമ്മുടെ നാട്ടുകാർ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പേരെന്തായിരുന്നു? സജീഷ്. സജീഷ്, സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയാണ്. ഓക്കെ, നമ്മുടെ ഈറോഡ് മാർക്കറ്റ് വന്നിട്ട് എങ്ങനെയുണ്ട് സംഭവം? അതെ, ഇവിടെ കണ്ടിട്ടൊക്കെ വണ്ടര അടിച്ചു നിൽക്കണ്. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള വലിയ പശുക്കളെയൊക്കെ. അപ്പൊ നേരിട്ട് കാണാനും രണ്ടെണ്ണത്തിന് മേടിക്കാന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി വന്നതാ. കൊറേ ഉണ്ട് പശുക്കള്, കൊറേ ഉണ്ട്. നടന്ന് കാണാൻ തന്നെ പറ്റിയിട്ടില്ല. വന്നിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ മേലേ മുഴുവനും കണ്ടിട്ടില്ല. ബാക്കി എല്ലായിടത്തും പോയി നോക്കിട്ട് ഇഷ്ടപ്പെട്ട നോക്കിട്ട് എടുക്കണം. വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വില നമ്മ പ്രതീക്ഷ പഠിച്ചിട്ടുണ്ടെങ്കിൽ ലേശം കൂടുതലായിട്ടാണ് തോന്നിയത്. നമ്മള് പ്രതീക്ഷ പഠിച്ചിട്ട് അല്ല, ഇപ്പൊ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഒരുപാട് റേറ്റ് പറയുന്നത്. നമ്മ ഈ ഫീൽഡിൽ ആദ്യമായിട്ട് വരുന്നവരാണ്. റേറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നല്ലൊരു 70-60 ആ റേഞ്ചിലൊക്കെയാണ് നമ്മ പ്രതീക്ഷ വന്നത്. അതിലും മേലെ റേറ്റ് പറയുന്നത് നമുക്കത് ബാർഗെയിൻ ചെയ്തെടുക്കാനുള്ള ആൾക്കാരൊക്കെ ഇല്ലേ ഇവിടെ? ഉണ്ട്. അപ്പൊ ആരെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബാർഗെയിൻ ചെയ്ത് കിട്ടും. കിട്ടായിരിക്കും. ഓക്കെ, നമുക്കിവിടെ എരുമയുടെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ. അതിപ്പോ എങ്ങനെയായിരിക്കും എരുമ വന്ന എപ്പിടി പറയാ? അതിന്റെ എരുമ അധികം പാല് 12-13 നേരിയ 14 ആ ഒരു റേഞ്ച്. നമുക്ക് അതിന്റെ ഒരു പ്രൈസ് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ചേട്ടാ? എരുമ 40,000 തുടങ്ങി അതേ 1.5 ലക്ഷം വരെ എരുമ. നല്ല ക്വാളിറ്റി സാധനം വരെ വരുന്നു. 1.5 ലക്ഷം എരുമയാണ്. അപ്പോൾ നമ്മുടെ മിഥുൻ ബ്രോയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡോട് വീണ്ടും കാണുന്നതരം.